ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ഫൈനൽ സ്റ്റേജിൽ നമ്മൾ എങ്ങനെയായിരിക്കും നമ്മൾ പറയാറുള്ള മെഷർമെൻ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെയായിരിക്കും അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ വരുന്ന ഒരു റൂമിൻ്റെ അവസാനത്തെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള ഫുൾ ഡീറ്റെയിലാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മൾ 6 അടി വരുന്ന കട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. 6 അടി വരുന്ന കട്ടിൽ രണ്ട് സൈഡിലായിട്ട് രണ്ട് സൈഡ് ടേബിൾ 50 സെൻറ്റിമീറ്റർ സൈഡ് ടേബിൾ, അത് 65 സെൻറ്റിമീറ്റർ നമുക്ക് ഫിനിഷിങ് കിട്ടുന്ന രീതിയിൽ സൈഡ് ടേബിളിൻ്റെ മുകളിലായിട്ടാണ് നമ്മുടെ സ്വിച്ച് ബോർഡ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാവും. അതായത് രണ്ട് സൈഡിൽ നമ്മൾ സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും സെൻറ്ററായിട്ട് നമ്മുടെ സ്വിച്ച് ബോർഡ് വന്നിരിക്കുന്നത് കണ്ട. ഇതൊരു സൈഡിൽ വരുന്ന സൈഡ് ടേബിളാണ്. 50 സെൻറ്റിമീറ്ററാണ് സൈഡ് ടേബിൾ വരുന്നത്. 65 സെൻറ്റിമീറ്ററാണ് നമുക്ക് അതിൻ്റെ ഹൈറ്റ് വരുന്നത്. അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മുടെ സ്വിച്ച് ബോർഡ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും 6 അടി കഴിഞ്ഞുള്ള കോട്ട് കഴിഞ്ഞിട്ട് 6 അടി കട്ടിൽ കഴിഞ്ഞതിന് ശേഷം ഒരു സൈഡ് ടേബിൾ വരുന്നു. അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് സ്വിച്ച് ബോർഡ് വരുന്നുണ്ട്. ഈ സ്വിച്ച് ബോർഡുകളിലേക്കാണ് 2-way സ്വിച്ച്, അതുപോലെ തന്നെ AC സ്വിച്ച്, മാസ്റ്റർ സ്വിച്ച്, അതുപോലെ തന്നെ രണ്ട് സൈഡിലും സെപ്പറേറ്റ് പ്ലഗുകളും വരുന്നുണ്ട്. അതായത് അപ്പുറത്തെ സൈഡിൽ ഒരു പ്ലഗും വരുന്നുണ്ട്, ഇപ്പുറത്തെ സൈഡിലും ഒരേ പ്ലഗ് വരുന്നുണ്ട്. കാരണം നമുക്ക് രണ്ട് സൈഡിൽ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സീലിംഗ് വർക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. സീലിംഗിൻ്റെ ഏരിയ മാത്രം, അതായത് കട്ടിൽ കിടക്കുന്ന ഏരിയയിൽ മാത്രമാണ് നമ്മൾ സീലിംഗ് കൊടുത്തിരിക്കുന്നത്. അതായത് ആ ഏരിയയിൽ മാത്രം സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. പിന്നെ ഭിത്തിയിൽ നിന്ന് 180 സെൻറ്റിമീറ്റർ നീക്കിയിട്ടാണ് നമ്മൾ ഫാൻ കൊടുത്തിരിക്കുന്നത്. ഫാൻ നമ്മൾ റൂമിൻ്റെ സെൻറ്ററല്ല ചെയ്തിരിക്കുന്നത്. നമ്മൾ എവിടെയാണോ കട്ടിലിടാൻ ഉദ്ദേശിക്കുന്നത് ആ കട്ടിലിൻ്റെ സെൻറ്റർ വരാവുന്ന രീതിയിൽ കട്ടിലിൻ്റെ ഒരു എൻഡിൽ നിന്നും, അതായത് നമ്മുടെ ഭിത്തിയിൽ നിന്ന് 180 സെൻറ്റിമീറ്റർ മാറ്റിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് ഡയറക്റ്റ് നമ്മുടെ നെഞ്ചിലേക്ക് കാറ്റടിക്കാത്ത രീതിയിൽ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് കയറി വരുന്ന സമയത്ത് റൂമിൻ്റെ അകത്തേക്ക് നോട്ടം കിട്ടാത്ത രീതിയിൽ, അതായത് റൂമിലേക്ക് നോക്കുമ്പോൾ തന്നെ ട്യൂബ് ലൈറ്റ് കാണാത്ത രീതിയിൽ. അതായത് പല സ്ഥലങ്ങളിലും കാണും നമ്മൾ കയറി വരുമ്പോൾ തന്നെ റൂമിൻ്റെ അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ ട്യൂബ് ലൈറ്റ് ആയിരിക്കും കാണുന്നത്. പക്ഷേ അങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത്, നമുക്ക് ഓപ്പോസിറ്റ് സൈഡാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് ലൈറ്റ് വെളിച്ചം മാത്രം കിട്ടും, റൂമിൻ്റെ അകത്തേക്ക് കയറി വരുമ്പോൾ നമുക്ക് ട്യൂബ് ലൈറ്റ് നമ്മൾ കയറി വരുന്ന ഭിത്തിയിലാണ് കൊടുത്തിരിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫാൻസി ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതായത് പിന്നെ അടുത്തവനെ അറ്റാച്ച് ചെയ്ത് വരിക്കുന്ന ബാത്റൂമാണ് വന്നത്. അറ്റാച്ച് ചെയ്ത ബാത്റൂമിൽ ഫസ്റ്റ് വാഷ് ബേസിൻ വരുന്നു, രണ്ടാമത് ക്ലോസറ്റ് വരുന്നു, മൂന്നാമത് അങ്ങേയറ്റത്തായിട്ട് കുളിക്കുന്ന ഏരിയ വരുന്നു. അതായത് ഒരേ ലെയറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താല്പര്യം വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ നമുക്ക് അടുത്ത വീഡിയോയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന സീലിംഗ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കട്ടിലിൻ്റെ ഏരിയയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സൈഡിൽ വേണ്ടിയിട്ട് മാത്രം ചെറിയൊരു ഏരിയയിൽ മാത്രം ഒരു പാനൽ ലൈറ്റ്സ് കൂടെ ഒരു 3 എണ്ണം എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. പിന്നെ കട്ടിലിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ പിക്ചർ ലാമ്പ് വേണ്ടിയിട്ട് 1 എണ്ണം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഒരു കബോർഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് കിടക്കുന്ന ഏരിയയിൽ നിന്ന് കുറച്ചുകൂടി നീക്കിയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു കബോർഡ് പോലെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ കബോർഡിൽ വേണമെങ്കിൽ നമുക്കൊരു ചെറിയൊരു പോർഷൻ എടുത്തിട്ട് നമുക്ക് കമ്പ്യൂട്ടർ വയ്ക്കാവുന്ന ഒരു ആക്കി മാറ്റിയിട്ടുണ്ട്. അതായത് നമുക്ക് കബോർഡിനോട് ചേർന്ന് തന്നെ നമുക്ക് ഡ്രസ്സിങ്ങിൻ്റെ ഏരിയയും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു സിസ്റ്റം ഉപയോഗിക്കാവുന്ന രീതിയിലാണെങ്കിൽ ഒരു പോർഷന് വേണ്ടിയിട്ട് ആ ലെവലിൽ നമുക്ക് കബോർഡ് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ രീതി അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫൈനൽ സ്റ്റേജ് വരുമ്പോൾ ഒരു ബെഡ്റൂമിൽ വേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഫൈനലായിട്ട് വരുന്ന നമ്മുടെ ബാത്റൂമിൽ വരുന്ന എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്നും എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഫാനിൻ്റെ പൊസിഷൻസ് എങ്ങനെയാണെന്ന് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. ഓക്കെ ഓക്കെ.